എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇതിൻ്റെ പേര് അച്ചാർ ഗോഷ്ട് എന്നാണ്. അച്ചാർ ഗോഷ്ട് മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ഷാൻ്റെ അച്ചാർ ഗോഷ്ട് മസാലയാണ് നമ്മളിവിടെ അച്ചാർ ഗോഷ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 6 പച്ചമുളക് എടുത്തു വച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് എടുക്കണം. ഇത് ഇത്തിരി എരിവുള്ള പച്ചമുളകാണ്. നടുകെ മുറിച്ച് വെക്കണം. അതിലേക്ക് അച്ചാർ ഗോഷ്ട് മസാല ഇടണം 2 ടേബിൾ സ്പൂൺ. ബാക്കിയുള്ള മസാല നമ്മൾ ചിക്കനിൽ പുരട്ടിയാണ് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കണം. ഞാനിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാർ ഗോഷ്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനും നല്ല ഒരു അടിപൊളി കറിയാണ്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളു നന്നായിട്ട് വേകുന്നതിന് വേണ്ടി നമുക്കിത് ഇങ്ങനെ ഒരു ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. ഒന്നിൽ നികത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലാച്ച ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ എല്ലാ സൈഡും വെന്ത് നന്നായിട്ട് ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് തിളക്കണം. പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷത്തെ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് തക്കാളിയുടെ തോല് നമുക്ക് പൊളിച്ച് കളയണം. എല്ലാത്തിൻ്റെ സ്കിന് റിമൂവ് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ നടുക്കുള്ള ഇതും കൂടെ നമ്മൾ റിമൂവ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും അരയൂല. അതുപോലെ ഇതിൻ്റെ നമുക്ക് എടുത്ത് കളയാം. മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കണം. തക്കാളി ഇപ്പം നല്ലൊരു ജ്യൂസ് പോലെ ആക്കിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ടു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. മിക്സ് ചെയ്യാം. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തൈരും ബാക്കിയുള്ള അച്ചാർ മിക്സും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തൈര് അല്ലെങ്കിൽ 500 ഗ്രാം തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന അച്ചാർ ഗോഷ്ട് മസാലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 7 to 10 മിനിറ്റ്സ് ഈ നല്ല ഹൈ ഫ്ലെയിമിലിരുന്ന് വേവട്ടെ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറിയ തീ വെച്ച് ചിക്കൻ മൂടി വെച്ച് നമുക്ക് വേവിക്കണം. ഇതിലേക്ക് ഞാൻ അച്ചാർ ഗോഷ്ടിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന മുളകും കൂടെ ആഡ് ചെയ്യാം. കറി അച്ചാർ ഗോഷ്ട് ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുറച്ച് ചില്ലി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു, അത് ഇടാൻ പോവുകയാണ്. ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ട എങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതാണ്, വറ്റിച്ചെടുക്കാവുന്നതാണ്. അധികം വരുന്ന ഓയില് നമുക്ക് റിമൂവ് ചെയ്യാം. വേണമെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ചിക്കൻ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദയവായി കമൻറ്റ് ചെയ്യുക. ഇത് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.